ഊരമന പെരുന്തൃക്കോവിലിലെ നരസിംഹ പ്രതിഷ്ഠ അഞ്ജനശിലയിൽ നിർമ്മിച്ചതാണ്. ഇതിൽ അംഗോപാംഗങ്ങൾ പഞ്ചലോകത്തിൽ വാർത്തു കെട്ടിയിരിക്കുന്നു. അഴകാർന്ന വട്ടശ്രീകോവിലിലെ ഗർഭഗൃഹത്തിൽ സന്നിഹിതനായ ദേവന് നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള നരസിംഹ കലയാണുള്ളത്. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. മഹാക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ അവലംബിക്കുന്ന ശില്പശാസ്ത്ര തത്വങ്ങൾ ഈ ശ്രീകോവിലിൻ്റെയും തനത് സവിശേഷതയായി തന്നെ പരിഗണിക്കണം. പഞ്ചപ്രകാരങ്ങളുടെയും മഹാമര്യാദയുടെയും അതിര് കണക്കാക്കി ക്ഷേത്രവാസ്തു പരിധി നിർണയിക്കുന്നതിൽ പൂർവഗാമികൾക്ക് പിഴവൊന്നും പറ്റിയിട്ടില്ല. അന്തർമണ്ഡലത്തിൽ ഇന്ദ്രാദി ദിക്പാലകരെയും സപ്തമാതൃക്കളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിവിശിഷ്ടമായ ആകാര സൗഷ്ഠവമാണ് വട്ടശ്രീകോവിലിനെ മനോഹരമാക്കുന്നത്. ശ്രീകോവിലിന്റെ ഭിത്തിയിൽ അതീവ ദർശനചാരുതയുള്ള ചുവർ ചിത്രങ്ങൾ അല്പം നാശം സംഭവിച്ചുവെങ്കിലും ഇപ്പോഴും നയനാഭിരമ്യമായി തന്നെ കാണപ്പെടുന്നുണ്ട്. പഞ്ചവർണ്ണങ്ങളുടെ സൗമ്യമായ സമ്മേളനമാണ് മലയാളത്തിന്റെ മഹനീയ പാരമ്പര്യത്തിൽ നിറം ചാലിച്ചെഴുതിയ ഈ ചുവർ ചിത്ര രചനകളെ മഹത്തരമാക്കുന്നത്. ദേവതകളുടെ ധ്യാനാവിഷ്കാരത്തിന്റെ അലൗകികതകൾ വെളിപ്പെടുത്തുന്ന അമൂല്യ രചനകൾക്ക് ഭക്തി പാരമ്പര്യത്തിന്റെ ആസ്തിയുണ്ട്. ആഖ്യാന കഥകളുടെ പുരാവൃത്തങ്ങളിലേക്ക് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇവ. ചിത്രകലയുടെ സംരചനാത്മക തത്വങ്ങളിലേക്ക് ഭക്തിയുടെ അടയാളങ്ങൾ പതിപ്പിക്കുകയാണ് ക്ഷേത്രകലാ പാരമ്പര്യത്തിന്റെ ഈടുവയ്പായി കരുതപ്പെടുന്ന ഇവിടുത്തെ ചിത്രശേഖരങ്ങൾ. അപൂർവമായ ഈ ചുവർ ചിത്രങ്ങളെ കേരള പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോകുന്നു. കേരളീയ ക്ഷേത്രങ്ങളുടെ മൗലികമായ നിർമ്മാണ സവിശേഷതകളാണ് ഊരമന ക്ഷേത്രത്തെ സമാകർഷകമാക്കുന്നത്. ക്ഷേത്രവാസ്തുക്കലയിലെ ഒതുക്കവും ക്രമവും സൂക്ഷ്മഭാവാവിഷ്കരണ താൽപ്പര്യവും ഒത്തുചേർന്നപ്പോൾ ലളിത മനോഹരമായ ഈ ക്ഷേത്രസൗധം ഉയർന്നു എന്ന് വേണം കരുതാൻ. സ്തബതയുടെ അനുപാതബോധത്തിന്റെ അളവുകോലാണ് അംഗോപാംഗങ്ങളടങ്ങിയ ക്ഷേത്രാകാരത്തെ രൂപഭദ്രമാക്കുന്നത്. ഊരമന ക്ഷേത്രത്തിന്റെ അന്തർഹാരയിൽ ശില്പശാസ്ത്ര പ്രകാരം നിർമ്മിച്ച് മനോഹരമായി അലങ്കരിക്കപ്പെട്ട മണ്ഡപം കാണപ്പെടുന്നുണ്ട്. അസാധാരണമായ ദാരുശില്പങ്ങളുടെ വർത്തുള്ളതയുടെയും ലയാത്മകതയുടെയും സന്നിവേശം ഈ മണ്ഡപത്തിന്റെ മേൽമച്ചിന്റെ മനോഹാരിതയ്ക്ക് മാറ്റിക്കൂട്ടുന്നു. അലങ്കാര പ്രധാനവും അനുഷ്ഠാന വിശേഷവുമാണ് ഈ ദാരുചിത്ര രചനകൾ. നമസ്കാരത്തിനും ജപത്തിനുമായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള നമസ്കാര മണ്ഡപം ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രാകാരകൽപ്പനകളിലെ ഒരംശമാണ്. ആകാശം മേൽക്കൂരയാക്കിയ ഗർഭശ്രീകോവിലിന്റെ അതിരുകൾ കാക്കുവാൻ ചുറ്റമ്പലമെന്നറിയപ്പെടുന്ന നാലമ്പലം പ്രാകാര ഭംഗിയോടെ നിലനിൽക്കുന്നു. നാലമ്പലത്തിന്റെ പുറത്തേക്കുള്ള പുരയിൽ ബലിക്കല്ല് കാണപ്പെടുന്നുണ്ട്. ക്ഷേത്രവാസ്തു അനുസരിച്ച് മധ്യഹാരയിലാണ് ഈ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ പുറം ചുവരുകളിൽ മരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിളക്കുമാടവും മധ്യഹാരയുടെ പ്രത്യേകതയാണ്. നാലമ്പലത്തിന് പുറത്തുള്ള മര്യാദയിൽ ഊട്ടുപുരയുണ്ട്. അന്നദാന പ്രഭുവായി അറിയപ്പെടുന്ന ഊരമനത്തേവർക്ക് വിശാലമായ ഊട്ടുപുരയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ലക്ഷണമൊത്ത ക്ഷേത്രഗോപുരവും മര്യാദയുടെ പരിധിയിൽപ്പെടുന്ന ക്ഷേത്രവാസ്തു നിയമങ്ങളെ അനുസരിക്കുന്നു. ദേവപാദമായ ക്ഷേത്രഗോപുരം മരത്തിൽ തീർത്ത ശില്പനിർമ്മിതികളാൽ കേരളീയ ശൈലികളോട് സമരസപ്പെട്ടിട്ടുണ്ട്. സ്നിഗ്ധാരാളവിസാരികുന്തളഭരം
ഊരമന പെരുന്തൃക്കോവിലിന്റെ അനന്യമായ മറ്റൊരു പ്രത്യേകത ഇവിടെ സദാ വിളങ്ങുന്ന ശാസ്ത്ര സാന്നിധ്യമാണ്. ക്ഷേത്രാങ്കണത്തിൽ പൂർവദിക്കിലേക്ക് ദർശനമായി ശ്രീധർമ്മശാസ്താവിന്റെ ആലയം കാണാം. നരസിംഹസ്വാമിക്ക് നടത്തുന്ന ഓരോ പൂജയ്ക്കും പകരമായി ഇവിടെ നൈവേദ്യം നടത്തണമെന്നൊരു നിയമമാണുള്ളത്. ക്ഷേത്രത്തിൽ ഏത് വഴിപാടുകൾ നടത്തിയാലും രണ്ട് ദേവന്മാർക്കും അത് തുല്യമായി വീതിച്ചു നൽകുന്നു. കേരളത്തിന്റെ ഭക്തി പാരമ്പര്യത്തിന്റെ സവിശേഷതയായ ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ ശ്രദ്ധേയമായ സ്വാധീനം വെളിപ്പെടുത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. വൈഷ്ണവമൂർത്തിയായ നരസിംഹസ്വാമിയും ശൈവ വൈഷ്ണവ സൃഷ്ടിയായ ധർമ്മശാസ്താവും ഒരുപോലെ സന്നിഹിതരായിരിക്കുന്ന ഊരമന ക്ഷേത്രം ശൈവ വൈഷ്ണവ ഭക്തി സങ്കല്പത്തിന്റെ സമവായ പ്രതീകമാണ്. പുരാതനമായ ഈ ക്ഷേത്രസന്നിധിയിലേക്ക് ശ്രീധർമ്മശാസ്താവിന്റെ വരവിന് കാരണമായി പറയുന്ന പ്രബലമായൊരു കഥ പ്രചാരത്തിലുണ്ട്. പണ്ട് ഊരമന ദേശത്തുള്ള നമ്പൂതിരിമാർ തിരുനാവായ മഠത്തിലായിരുന്നു വൈദിക പഠനം നടത്തിയിരുന്നത്. ഒരിക്കൽ ഊരമനയിലെ ഏളേഴിയം ഇല്ലത്തെ ഒരു നമ്പൂതിരി വേദപഠനത്തിനു വേണ്ടി പോയിട്ട് തിരികെ മടങ്ങാതെ തിരുനാവായക്കടുത്ത് ചമ്രവട്ടത്ത് ശാസ്താക്ഷേത്രത്തിൽ ഭജനം കൂടി അവിടെ സ്ഥിരതാമസമാക്കി. അക്കാലത്ത് ഊരമനയിലെ ഭരണാധികാരികളായിരുന്ന കർത്താക്കന്മാർ അധികാരയുദ്ധത്തിൽ ബ്രാഹ്മണരെയെല്ലാം കൊന്ന് അവരുടെ കുലമൊടുക്കി. പിൽക്കാലത്ത് ഊരമനയിൽ ബ്രാഹ്മണർക്ക് സ്വൈര്യജീവിതം സാധ്യമായപ്പോൾ അവർ ചമ്രവട്ടത്ത് താമസിച്ചിരുന്ന ഏളേഴിയൻ നാരായണൻ നമ്പൂതിരിയെ ഊരമനയിലേക്ക് പൂജാതി കാര്യങ്ങൾക്കായി ക്ഷണിച്ചു. ഉപാസനാമൂർത്തിയായ ചമ്രവട്ടത്ത് ശാസ്താവിനെ പിരിയുന്നതിൽ ദുഃഖിതനായ നമ്പൂതിരിയോട് അവിടെ നിന്ന് ഒരു ശില എടുത്തുകൊണ്ട് പോയിക്കൊള്ളുവാനും കൂടെ താനുണ്ടാകുമെന്നും ശാസ്താവ് സ്വപ്നത്തിൽ അറിയിച്ചു. ചമ്രവട്ടത്ത് നിന്നെടുത്ത ശിലയുമായി ഊരമനയിലെത്തിയ നമ്പൂതിരി അത് പുഴയോരത്ത് വച്ച് തേവാരത്തിനിറങ്ങുകയും തിരികെയെത്തി ശില അവിടെ നിന്ന് എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് സ്വയംഭൂവായി ഉറച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു. ഈ സ്വയംഭൂ വിഗ്രഹത്തെയാണ് ഊരമന ശാസ്താക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഊരമനത്തേവരെ നിരന്തരമായി ആരാധിച്ചിരുന്ന 72 മനകളും സകലവിധ പ്രൗഢിയോടും കൂടി ഇവിടെ നിലനിന്നിരുന്നു. അവ നരസിംഹസ്വാമിയുടെ ശാപത്താൽ തന്നെ നാമാവശേഷമായതായി പറയപ്പെടുന്നു. ഇതിന് കാരണമായി ഇപ്പോൾ കേട്ടുവരുന്ന ഒരു കഥയുണ്ട്. ഒരിക്കലൊരു പരദേശി ബ്രാഹ്മണൻ കാൽനടയായി സന്ധ്യാസമയത്ത് ഊരമനയിലെത്തി. വിശപ്പ് മൂലം അദ്ദേഹം അവിടുത്തെ ഓരോ മനകളിൽ കയറി അന്നം യാചിച്ചുവെങ്കിലും അവിടെ നിന്ന് ഒന്നും ലഭിച്ചില്ല. ഒടുവിലത്തെ മനയിലെ കാരണവർ ആ ബ്രാഹ്മണനെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. ക്ഷേത്രത്തിൽ അത്താഴപൂജ കഴിഞ്ഞതിനാൽ അവിടെ നിന്നും ഒന്നും നൽകുവാൻ ശാന്തിക്കാരനും കഴുകക്കാർക്കും കഴിഞ്ഞില്ല. വിശപ്പ് കൊണ്ട് വലഞ്ഞ ആ സാധു ബ്രാഹ്മണൻ കുളി കഴിഞ്ഞ് ക്ഷീണിതനായി വിളക്കുമാടത്തിലിരുന്നുറങ്ങുമ്പോൾ ആജാനുബാഹുവായ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ ബ്രാഹ്മണനെ തിടപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയിരുന്ന പടച്ചോറ് കാണിച്ച് അതെടുത്ത് പുറത്തു കൊണ്ടുപോയി ഭക്ഷിച്ചു കൊള്ളുവാൻ പറഞ്ഞു. പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ വെളിച്ചമില്ലെന്ന് പറഞ്ഞ ആ ബ്രാഹ്മണനോട് കിഴക്കോട്ട് നോക്കി ഭക്ഷിച്ചു കൊള്ളുവാൻ പറഞ്ഞ ശേഷം ഒരു കിണ്ടി ജലവും നൽകി ആ രൂപം മറഞ്ഞു. ആശ്ചര്യഭരിതനായ ബ്രാഹ്മണൻ ക്ഷേത്രത്തിന് പുറത്തു വന്നപ്പോൾ കിഴക്ക് ദിക്കിൽ അസാമാന്യമായ പ്രകാശം കാണുകയും ആ വെളിച്ചത്തിൽ അദ്ദേഹം ആഹാരം കഴിക്കുകയും ചെയ്തു. പിറ്റേന്ന് പ്രഭാതത്തിൽ വിളക്കുമാടത്തറയിൽ കിടന്നുറങ്ങുന്ന ബ്രാഹ്മണന്റെ സമീപത്ത് കഴുകിക്കമിഴ്ത്തിയിരിക്കുന്ന തിടപ്പള്ളിയിലെ കിണ്ടി കണ്ട കഴകക്കാർ അമ്പലത്തിന്റെ വാതിലുകൾ തുറക്കാതെ പൂട്ടിക്കിടക്കുന്നതായും കണ്ടു. ഈ അത്ഭുത സംഭവത്തിൽ അതിശയിച്ചു നിന്ന കഴകക്കാരോട് ആ പരദേശി ബ്രാഹ്മണൻ കഴിഞ്ഞ രാത്രിയിലെ കഥകളെല്ലാം പറഞ്ഞു. അവർ തുടർന്ന് അന്വേഷിച്ചപ്പോൾ തലേന്ന് രാത്രി കിഴക്ക് ഭാഗത്തുള്ള മനകളെല്ലാം കത്തി നശിച്ചതായി അറിഞ്ഞു. ബ്രാഹ്മണൻ യാചിച്ചിട്ട് ഭക്ഷണം നൽകാതെയിരുന്ന മനകളാണ് അഗ്നിക്കിരയായത്. അതിന്റെ വെളിച്ചത്തിലാണ് ബ്രാഹ്മണൻ ഭക്ഷണം കഴിച്ചത്. ഈ അത്ഭുത പ്രവൃത്തിയിലൂടെ ബ്രാഹ്മണന്റെ വിശപ്പകറ്റിയ വ്യക്തി സാക്ഷാൽ നരസിംഹമൂർത്തിയാണെന്ന് മനസ്സിലായ ഭക്തജനങ്ങൾ ഭഗവാനെ സ്തുതിച്ചു. അഗതിയായ ബ്രാഹ്മണന് അന്നം നൽകിയതിനാൽ ഊരമനത്തേവരെ അന്നദാന പ്രഭുവെന്നും അറിയപ്പെടുന്നു. വൈഷ്ണവ ശൈവ സാന്നിധ്യമുള്ള ഊരമന ക്ഷേത്രത്തിൽ വിശേഷവിധിയായ നൈവേദ്യ സമർപ്പണമാണ് അനുഷ്ഠിക്കുന്നത്. ഇതിന് കാരണം ഇരു ദേവന്മാരുടെയും പ്രത്യേകമായുള്ള താൽപ്പര്യങ്ങളാണെന്ന് കാണുന്നു. വർഷങ്ങളായി തുടർന്നു വരുന്ന ഈ ആചാരരീതികൾക്ക് അവലംബമായി ഐതിഹ്യ കഥകളും പറയപ്പെടുന്നുണ്ട്. ശാസ്താവിന് ദേവനുള്ളതുപോലെ തന്നെ എനിക്കും എന്തെങ്കിലും കിട്ടണം എന്ന ഒരു തോന്നൽ വരികയും അതല്പം ദേവന്മാർ തമ്മിൽ തന്നെ അസ്വാരസ്യം ഇടപെടുക്കുകയും ചെയ്തു.
ശാസ്താവ് ഭൂതഗണങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് ദേവസ്വത്തിൻ്റെ പാടശേഖരങ്ങൾ മുഴുവൻ വെള്ളത്തിലാക്കാനും പുഴ പടിഞ്ഞാറ് ഭാഗത്തൊഴുകുന്ന പുഴ നേരെ തിരിച്ച് കിഴക്കോട്ട് വിടാനും തീരുമാനിച്ചു. അങ്ങനെയാണ് അവിടെ ഒരു ചിറ കെട്ടാൻ അമ്പലത്തിൻ്റെ പുറയിൽ പുഴയിൽ ഒരു ചിറ കെട്ടാൻ തീരുമാനിച്ചു ഭൂതങ്ങൾ. പുഴ നേരെ പാടത്തേക്ക് ഒഴുകിപ്പോകും, പാടം മുഴുവൻ വെള്ളത്തിലാവും. അപ്പോൾ അമ്പലത്തിൽ നെല്ലൊന്നും കിട്ടാതെയാവും. അങ്ങനെ അയ്യപ്പൻ ഭൂതഗണങ്ങളോടുകൂടി വന്ന് ഈ ചിറ കെട്ടാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ മനസ്സിലായി ഇത് കുഴപ്പത്തിലാക്കും, അതുകൊണ്ട് തടയണം എന്ന് തീരുമാനിച്ച് അർദ്ധരാത്രിയോടുകൂടി കോഴി കൂവുകയും ഭഗവാൻ കോഴിയായി വന്ന് കൂവുകയും വെളുപ്പാൻ കാലമായി ധരിച്ച് അവരൊക്കെ പോയി കൊട്ടയിലിടുന്ന മണ്ണ് ഇതിൻ്റെ കഴുകത്തായി കൊട്ടമുട്ടി. അതിനാണ് കൊട്ടമുട്ടി തുരുത്തുന്ന മറ്റൊരു പേര് വന്നിട്ടുണ്ട് ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത്. അതുകൊണ്ട് ആ അണ എന്ന് വേണമെങ്കിൽ പറയാം. അത് പകുതിയായിട്ട് നിന്നു, പിന്നെ അവർക്ക് പണിയാൻ പറ്റിയില്ല. അതുകൊണ്ട് പുഴ പഴയ പോലെ തന്നെ ഒഴുകുന്നതാണ്. അതിൻ്റെ ഒരു വ്യവസ്ഥയനുസരിച്ചാണ് ഭഗവാൻ്റെ വഴിപാടിൽ പകുതി ശാസ്താവിന് കൊടുത്തു. എന്ത് വഴിപാടുണ്ടോ അതിൻ്റെ പകുതി ശാസ്താവിന്. അങ്ങനെ ഒരു പ്രതിജ്ഞ തമ്മിലുണ്ടായി എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ഇന്നും ശൈശവം പോലെയുള്ള വഴിപാടുകൾ കഴിയുമ്പോൾ കൃത്യം പകുതി അങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ കയറി ഇറങ്ങുമൊക്കെ വേണമല്ലോ, ഈ തടപ്പിളിയിലാണ് വയ്ക്കുക. അത് കൊണ്ടുപോകണം നിർബന്ധമാണ്. അതിന് പ്രത്യേക പാത്രങ്ങൾ ഇവിടെയുണ്ട് ആ ശൈശവത്തിൻ്റെ പകുതി കൊണ്ടുപോകാൻ. ഏതായാലും അതനുസരിച്ച് വ്യവസ്ഥകളനുസരിച്ച് ഇന്നും ഇവിടെ എത്ര വഴിപാടുണ്ടോ അതിൻ്റെ പകുതി കൃത്യമായി ശാസ്താവിന് കൊടുക്കണം. അതിനുവേണ്ടി ഒരു വാർപ്പ് ഇവിടെയുണ്ട്. ശൈശവം വെച്ചാൽ പകുതി കൊണ്ടുപോകണം, അത് വെള്ളത്തിൽ നിന്ന് കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. ആ വാർപ്പ് തന്നെ ഒരു ചെരിവും വാർപ്പാണ്, സാധാരണ പോലെ അല്ലത്. ആ വാർപ്പിനൊരു പ്രത്യേകതയുണ്ട്, ഒരു ചെരിവുള്ള വാർപ്പാണത്. സാമാന്യം കൊണ്ടുപോയാൽ അത് പകുതി പോകും, പക്ഷേ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്നാണ്. ശാസ്താവിനുള്ളത് അവിടെ എത്തും. അതിന് വിട്ടി വാർപ്പെന്നാണ് ഇപ്പോൾ പറയണത്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ കിട്ടിയ വാർപ്പെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ പറയുന്നത് വിട്ടി വാർപ്പെന്നാണ്. അതിൻ്റെ ആകൃതി തന്നെ ശകലം വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലാണ് കൊണ്ട് അവിടെ നിവേദ്യം നടത്തിയിരുന്നത്. പണ്ട് കാലത്ത് ഇവിടെ ശാസ്താവ് വളരെ പ്രധാനമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശബരിമലയ്ക്ക് തന്നെ ഇവിടുത്തെ ഊരാളന്മാരോ നാട്ടുകാരോ അങ്ങനെ പോകാറില്ലെന്നാണ് പറയുന്നത് പണ്ട്. കാരണം ഇവിടെ ശാസ്താവുണ്ട്, പിന്നീടാണ് പോയി തുടങ്ങിയത് എന്നൊക്കെ ഐതിഹ്യം പണ്ടിങ്ങനെ കാരണവന്മാരൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശാസ്താവ് വളരെ പ്രധാനമായിട്ടാണ് ഇവിടെ. വാരം എന്ന് പറയുന്നത് ഉത്രമാണ്, ഉത്രം ശാസ്താവിൻ്റെ. വാസ്തവത്തിൽ വിഷ്ണുവാണ് ഇവിടെ പ്രധാനം, പക്ഷേ തിരുവോണം വരേണ്ടതാണ്, അതിവിടെ ഉത്തരമാണ് പ്രധാനം.